അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസാബിഹി അൽ ഫായിസീ നബിയുല്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും ഒരു രോഗവുമില്ലാതെ നല്ല ആരോഗ്യത്തോടുകൂടി ദീർഘായുസ്സുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല ഈ പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും എല്ലാ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും അള്ളാഹു പൊറുത്തു തരട്ടെ. ഒരുപാട് ആളുകൾ അവരുടെ പല ആവശ്യങ്ങളും പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവേ, ഈ പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നീ പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കറബേ. നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ഭാര്യ മക്കൾ കുടുംബത്തിനും എല്ലാവർക്കും ഈമാനോടുകൂടി ജീവിക്കുവാനും മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കുവാനും പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നാമൊക്കെയും നിരന്തരം അള്ളാഹു സുബ്ഹാനഹു തആലയോട് നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. എന്നാൽ ധാരാളം ആളുകളും വീഡിയോയുടെ കമൻറ്റിലൂടെയും മറ്റും പറയുന്ന ഒരു കാര്യമാണ്, ഉസ്താദെ ഞാൻ ഒരുപാട് അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്, പക്ഷേ എൻ്റെ ദുആ സ്വീകരിക്കുന്നില്ല, അത് എന്താണ് കാരണം എന്ന് ചോദിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ട്. അങ്ങനെ ചോദിക്കുന്നവർക്കൊക്കെ ഒരു ഉത്തരമായിക്കൊണ്ടാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അതായത്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ദുആ അള്ളാഹു സുബ്ഹാനഹു വതആല പെട്ടെന്ന് സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ചൊല്ലേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് നിങ്ങൾ 10 പ്രാവശ്യം ചൊല്ലുകയും മാത്രമല്ല നമ്മൾ ദുആ ചെയ്യുമ്പോൾ പാലിക്കേണ്ട ഞാൻ ഈ പറഞ്ഞു തരുന്ന 7 മര്യാദകളും നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ പാലിക്കണം. എന്നാൽ ഇൻഷാ അള്ളാഹ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ദുആ ഉറപ്പായിട്ടും സ്വീകരിക്കും. നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് അത് വലിയൊരു മഹത്തമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ദുആ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. എന്നാൽ ജീവിതത്തിൽ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് വളരെ വലിയ ഇഷ്ടമുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ വലിയ പ്രതിസന്ധികൾ വന്നാലും നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് നിറവേറ്റിയെടുക്കാനുണ്ടെങ്കിലും ഒക്കെ നമ്മൾ അള്ളാഹുവിനോട് വലിയ ക്ഷമയോടുകൂടി ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. കാരണം ധാരാളമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു തആല വലിയ രീതിയിൽ ഇഷ്ടപ്പെടുകയും അവൻ്റെ ആവശ്യങ്ങളൊക്കെ അവർക്ക് പെട്ടെന്ന് സാധിച്ചു കൊടുക്കുകയും ചെയ്യും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്ത് അപേക്ഷിക്കാത്തവരെ അള്ളാഹു സുബ്ഹാനഹു തആല കോപിക്കുന്നതാണ്. അതായത്, അള്ളാഹു സുബ്ഹാനഹു തആലയോട് സഹായം ചോദിക്കാത്തവരെ, അള്ളാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്യാത്തവരെ അള്ളാഹു സുബ്ഹാനഹു തആല വലിയ രീതിയിൽ വെറുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഞാനാണ് എന്നുള്ള ഭാവത്തോടു കൂടി വലിയ അഹങ്കാരത്തോടുകൂടിയും വലിയ അഹംഭാവത്തോടു കൂടിയും നടക്കുന്ന ആളുകളെ അള്ളാഹുവിനെ ദുആ ചെയ്യാതെയും അള്ളാഹുവിനെ അമൽ ചെയ്യാതെയും അള്ളാഹുവിനെ പേടിക്കാതെയും നടക്കുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു തആല ദുനിയാവിലും ആഖിറത്തിലും വലിയ രീതിയിൽ പരാജയപ്പെടുത്തുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരാധനയുടെ മജ്ജയാണ് ദുആ. അത് നമ്മൾ എപ്പോഴും ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. ദുആ എന്നത് സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ഏറ്റവും വലിയ ഒരു ബന്ധമാണ് പ്രാർത്ഥന എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ടും നമുക്ക് ആഖിറത്തിൽ വിജയം ലഭിക്കുവാൻ വേണ്ടിയിട്ടും നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ വേണ്ടിയിട്ടും നമുക്ക് ദുആ ചെയ്യുന്നത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാൾ ധാരാളമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളിലെ ഏറ്റവും വലിയ നന്മയുടെ ലക്ഷണമാണത്. രാത്രി സമയങ്ങളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവരെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് തവണ പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പാതിരാത്രിയിലുള്ള പ്രാർത്ഥന
അള്ളാഹു സുബ്ഹാനഹു തആല പെട്ടെന്ന് സ്വീകരിക്കാൻ കാരണമാകും. അള്ളാഹുവിൻ്റെ റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ കുറച്ച് ആളുകൾ വന്ന് ചോദിച്ചു, നബിയെ, ഞങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആലയോട് നിരന്തരമായിട്ട് ധാരാളം ഞങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്, പക്ഷേ ഞങ്ങളുടെ ദുആ അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുന്നില്ല. അതിന് എന്തെങ്കിലും ഒരു പരിഹാരമാർഗം ഞങ്ങൾക്ക് പറഞ്ഞു തരണം നബിയെ എന്ന് ആ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. അതേസമയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, രാത്രി സമയങ്ങളിൽ നിങ്ങൾ എണീറ്റ് പ്രാർത്ഥിക്കുക, മാത്രമല്ല എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രധാനപ്പെട്ട രണ്ട് സമയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ചെയ്യുന്ന ദുആക്ക് ചില സമയങ്ങളും ചില നിബന്ധനകളും ചേർത്തിക്കൊണ്ട് നമ്മൾ ദുആ ചെയ്താൽ നമ്മുടെ ദുആ പെട്ടെന്ന് സ്വീകരിക്കാൻ അത് കാരണമാകും. അങ്ങനെയുള്ള ഒരു 7 നിബന്ധനകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഈ പറഞ്ഞു തരുന്ന 7 നിബന്ധനകൾ നിങ്ങൾ പാലിച്ചു കൊണ്ടും ഞാൻ ചൊല്ലാൻ പറഞ്ഞു തരുന്ന ആ കാര്യവും നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ദുആ ചെയ്താൽ ഇൻഷാ അള്ളാഹ് അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ദുആ സ്വീകരിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ ദുആകളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ദുആ ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ഒന്നാമത്തെ കാര്യം, നല്ലതുപോലെ വിനയത്തോടു കൂടി വേണം നമ്മൾ ദുആ ചെയ്യാൻ. അതായത്, എനിക്ക് ഒന്നിനും കയ്യില്ല, എനിക്ക് ഒന്നിനും സാധിക്കില്ല, നിന്റെ സഹായമില്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഒന്നും തന്നെ നടക്കില്ല എന്നുള്ള വലിയ വിനയത്തോടു കൂടിയുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിൽ വേണം ദുആ ചെയ്യുമ്പോൾ. മാത്രമല്ല, ദുആ ചെയ്യുന്ന സമയത്ത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, രണ്ട് കൈയും ഉയർത്തി പിടിച്ചിട്ട് വേണം നമ്മൾ ദുആ ചെയ്യാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് കൈയും മുകളിലോട്ട് ഉയർത്തി ദുആ ചെയ്യുന്ന സമയത്ത് കക്ഷത്തിലെ വെളുത്ത നിറം സഹാബാക്കൾ കാണാറുണ്ട് എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. അപ്പോൾ അത്രയും കൈ ഉയർത്തി പിടിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുക. ഇനി രണ്ടാമതായി നമ്മൾ പാലിക്കേണ്ടത്, ഭയത്തോടു കൂടി വേണം നമ്മൾ ദുആ ചെയ്യാൻ. അതായത്, ദുആ ചെയ്യുന്ന സമയത്ത് സർവശക്തനായ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് ഉള്ളത് എന്നുള്ള ഒരു ബോധം നമുക്ക് വേണം. ഒരു പേടിയും ഒരു ഭയവും ഒക്കെ നമുക്ക് ദുആ ചെയ്യുന്ന സമയത്ത് വേണം. അപ്പോൾ ഈ ഒരു കാര്യവും പാലിക്കണം. ഇനി മൂന്നാമതായി പാലിക്കേണ്ട കാര്യം, പ്രതീക്ഷയോടുകൂടി ദുആ ചെയ്യുക. അതായത്, നമ്മൾ ചോദിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകും, നമുക്ക് അത് ഉറപ്പായിട്ടും തരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി വേണം നമ്മൾ ദുആ ചെയ്യാൻ. അല്ലാതെ നമ്മൾ ഒരു പ്രതീക്ഷയില്ലാതെ നമ്മൾ വെറുതെ ഒരു രീതിയിൽ നമ്മൾ ദുആ ചെയ്താൽ അത് വലിയ തെറ്റായ കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് അത്. ഞാൻ ദുആ ചെയ്യുന്നത് അള്ളാഹു സുബ്ഹാനഹു തആല കാണുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് അതിന് ഉത്തരം നൽകും അവൻ എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി നമ്മൾ ദുആ ചെയ്താൽ ഇൻഷാ അള്ളാഹ് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ദുആ സ്വീകരിക്കുന്നതാണ്. ഇനി ദുആ ചെയ്യുമ്പോൾ നമ്മൾ നാലാമതായി പാലിക്കേണ്ട കാര്യം, ദുആ ചെയ്യുന്ന സമയത്ത് അതിന് പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടുമെന്ന് നമ്മൾ വാശി പിടിക്കാൻ പാടില്ല. അതായത്, നമ്മൾ ഉത്തരം പെട്ടെന്ന് കിട്ടണം എന്നുള്ള രീതിയിൽ ചെയ്യാതെ വലിയ ക്ഷമയോടുകൂടി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല ആ ദുആ പെട്ടെന്ന് സ്വീകരിക്കും. കാരണം ക്ഷമിക്കുന്നവരെ അള്ളാഹു സുബ്ഹാനഹു തആല വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്നവരാണ്. ഇനി അഞ്ചാമതായി പറയുന്നു, സ്വന്തം കാര്യം മാത്രം പറഞ്ഞ് ദുആ ചെയ്യാതിരിക്കുക, മറ്റുള്ള ആളുകളുടെ കാര്യം കൂടി പറഞ്ഞ് നമ്മൾ ദുആ ചെയ്യണം. അതായത്, നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ഭാര്യമക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സുഹൃത്തുക്കളെയും ഒക്കെ നമ്മളുടെ മറ്റുള്ള ആളുകളെ നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ ചേർത്തുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുക. എന്നാൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ദുആക്ക് പെട്ടെന്ന് ഉത്തരം നൽകും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരെങ്കിലും ഒരാൾ ദുആ ചെയ്യുന്ന സമയത്ത് ആ ദുആയിൽ മറ്റൊരാളെയും കൂടി ചേർത്ത് അയാൾക്കു വേണ്ടിയും ദുആ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു തആല ആ ദുആ പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ് എന്ന്. മാത്രമല്ല, ദുആ ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ദുആ ചെയ്യുന്നത് കൊണ്ട് ഒരു മലക്ക് നിങ്ങൾക്കു വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ആറാമതായി നമ്മൾ പാലിക്കേണ്ട കാര്യം പറയുന്നു, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലോ നമ്മുടെ വസ്ത്രത്തിലോ നമ്മൾ ദുആ ചെയ്യുന്ന സ്ഥലത്തോ ഒരിക്കലും ഹറാം ഉണ്ടാകാൻ പാടില്ല. അതായത്, നമ്മൾ ചെയ്യുന്ന ദുആ അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലും നമ്മുടെ ഒരു കാര്യത്തിലും ഹറാം ഉണ്ടാകരുത്. മാത്രമല്ല, നമ്മൾ ദുആ ചെയ്യുന്ന സ്ഥലത്ത് നല്ല വൃത്തി ഉണ്ടായിരിക്കണം. ഇനി ഏഴാമതായി പറയുന്നു, ഒരാളുടെ മേൽ മറ്റുള്ളവരുടെ ശാപമുണ്ടെങ്കിൽ അവരുടെ ദുആ അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുകയില്ല. അതായത്, നിങ്ങൾ ഒരാളെ നിരന്തരം ആക്രമിക്കുകയും കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും മനസ്സ് വേദനിപ്പിക്കുകയും ചെയ്താൽ അവരുടെ ശാപം നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളുടെ ദുആ അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ആരും മറ്റുള്ളവരുടെ ശാപം ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ, ഞാൻ ഈ പറഞ്ഞു തന്ന 7 കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്താൽ ഇൻഷാല്ലാഹ് ആ ദുആ അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുന്നതാണ്. ഇനി ദുആ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ദുആക്ക് ഇജാബത്തുള്ള ചില സമയങ്ങളുണ്ട്. ആ സമയത്ത് നിങ്ങൾ ധാരാളം ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കുക. എന്നാൽ നമ്മുടെ ദുആ അള്ളാഹു സുബ്ഹാനഹു തആല പെട്ടെന്ന് സ്വീകരിക്കാൻ അത് കാരണമാകും. ഇനി നമ്മുടെ ദുആ പെട്ടെന്ന് സ്വീകരിക്കാനുള്ള മറ്റൊരു കാര്യമാണ്, നമ്മൾ ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുകയും വേണം. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുകയും വേണം. അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ, നമ്മുടെ ദുആ അള്ളാഹു സുബ്ഹാനഹു തആല പെട്ടെന്ന് സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അള്ളാഹുവിനെ സ്തുതിക്കണം, അൽഹംദുലില്ലാ എന്ന് പറയുക. എന്നതിന് ശേഷം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു 10 സ്വലാത്ത് ചൊല്ലുക. എന്നതിന് ശേഷം നമ്മൾ ദുആ ആരംഭിക്കുക. എന്നിട്ട് ദുആ ചെയ്ത് ദുആ അവസാനിച്ചതിൻ്റെ ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ 10 സ്വലാത്ത് വീണ്ടും ചൊല്ലുക. ഈ രീതിയിൽ നമ്മൾ ദുആ ചെയ്താൽ ഇൻഷാല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ദുആ പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ്. മാത്രമല്ല, നമ്മൾ ദുആ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ രണ്ട് കൈകൊണ്ട് നമ്മുടെ മുഖം തടവുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനീങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും അപകടങ്ങളും ഒക്കെ ഇല്ലാതെയാകുവാനും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നിങ്ങൾക്ക് നിറവേറി കിട്ടുവാനും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുവാനും വേണ്ടിയൊക്കെ നിങ്ങൾ ഈ പരിശുദ്ധമായ ഈ റജബ് മാസത്തിലെ ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ നിങ്ങൾ ദുആ ചെയ്യുക. ഇൻഷാല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ദുആ സ്വീകരിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ടും ഈ പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെയും ബറക്കത്ത് കൊണ്ടും നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും ഹാസിലാക്കി തന്ന് നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ബറക്കത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.